സംസ്ഥാനത്ത് ഇടതുമുന്നണി ശക്തമായി തന്നെ മുന്നോട്ട് പോകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടുകൊണ്ട് മുന്നണി തകർന്നോ മുന്നണിക്ക് പ്രസക്തിയില്ല എന്നൊക്കെയുള്ള പ്രചാരണം ചിലരുടെ സ്വപ്നം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തണം വിലയിരുത്തേണ്ടെന്നല്ല പക്ഷെ അതുമാത്രം വിലയിരുത്തി ഭാവി പ്രവചിക്കരുതേ എന്നേ പറയാനുള്ളൂ കേരളത്തിൽ പണ്ടും അങ്ങനെയായിരുന്നു ലോക്സഭയിൽ ഇപ്പോഴും യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം കിട്ടിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഒഴിവ് വന്ന ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന രണ്ട് രാജ്യസഭാ സീറ്റുകളിൽ ഓരോന്ന് സി പി ഐക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും വിട്ടുകൊടുത്തുകൊണ്ടുള്ള സി പി എമ്മിൻ്റെ ത്യാഗം ഇടതുമുന്നണി ശക്തമായി നിലനിർത്താനുള്ള ശ്രമത്തിൻ്റെ ഫലം തന്നെയാണ് സി പി എമ്മിനും പിണറായിയുടെ നേതൃത്വത്തിനും മാത്രം സാധിക്കുന്ന തീരുമാനമാണിത് മൂന്ന് പാർട്ടിക്കും തങ്ങളുടെ സീറ്റ് എന്ന് പറയാവുന്ന അവസരമാണിത് കാര്യമൊക്കെ ശരിയാണ് രാജ്യസഭയിലേക്ക് നേരത്തെ ഒഴിവന്ന ഒരു സീറ്റ് കിട്ടിയ പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ട് ഇക്കുറി രണ്ടാമത്തെ സീറ്റിനുള്ള അവകാശം കേരള കോൺഗ്രസിന് കൂടുതലുണ്ട് മൂന്നാമത്തെ കക്ഷി എന്ന നിലയിലും സീറ്റ് ചെയർമാനു വേണ്ടിയാണെന്നത് മുന്നണി മര്യാദ അനുസരിച്ച് കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന് കൂടുതൽ ന്യായവുമുണ്ട് കോട്ടയം ലോക്സഭാ സീറ്റ് തോൽക്കുകയും ജോസഫ് ഗ്രൂപ്പ് അവിടെ ജയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രാജ്യസഭ കിട്ടിയില്ലെങ്കിൽ ജോസിനും ബുദ്ധിമുട്ടാവുമെന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാം ഇരു നേതാക്കളെയും അവരുടെ പാർട്ടിയിൽ കരുത്തരാക്കേണ്ടത് ഇടതുമുന്നണിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത്യാവശ്യമാണെന്ന് പിണറായിക്കും ഗോവന്ദസ്റ്റർക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു ആർ ജെ ഡി രാജ്യസഭാ സീറ്റിന് ആവശ്യം ഉന്നയിച്ചെങ്കിലും സി പി ഐ പോലെയോ കേരള കോൺഗ്രസിനെ പോലെയോ അവകാശം പറയാന പറ്റില്ല നിയമസഭാ കക്ഷിയിലെ അവരുടെ ബലം തന്നെയാണ് അതിന് കാരണം ഒരംഗം മാത്രമാണുള്ളത് അഞ്ചംഗങ്ങളുള്ള കേരള കോൺഗ്രസിൻ്റെതിനേക്കാൾ ഏറെ ദുർബലമാണ് അവരുടെ വിലപേശൽ ശക്തി പാർട്ടിക്ക് എന്നതിനേക്കാൾ എം പി വീരേന്ദ്രകുമാറിന് ഇടതു വലത് മുന്നണികൾ കൊടുത്ത സീറ്റാണ് ഇപ്പോൾ ആർ അവകാശവാദം ഉന്നയിക്കുന്നത് വീരേന്ദ്രകുമാറിനുള്ള പരിഗണന ശ്രേയാംസ് കുമാറിന് കിട്ടില്ല ജോസിൻ്റെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിയമസഭയിൽ ആർ ജെ ഡി പോലെയായാൽ ഭാവിയിൽ ഇതേ അനുഭവം അവർക്കും വരും അതിനാൽ അവർക്കും വിശ്രമിക്കാൻ സമയമില്ല ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ദീർഘവീക്ഷണത്തോടെയാണ് സി പി എമ്മും സർക്കാരും പ്രവർത്തിക്കുന്നത്